ഹരേ കൃഷ്ണ എന്ന ഡേറ്റ് ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങാം ഓം ശുക്ലാബരതം വിഷ്ണു ശ്രീവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവവിഘ്നോപശാന്തി ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ ദസ്മൈ ശ്രീ നമ ഗുരുവൈ സർവലോകാ വിഷജീവഅ അവലോകിം നിധിയേ സർവൈധ്യാ ദക്ഷിണാമൃത്യേ നമ നാരായണം നമസ്കൃത് നരഞ്ജീവ നരോത്തമം ദേവീം സരസ്വതീം വ്യസം തദൂജയമുധീര ഏത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ ഊർജപ്രിയം കൃഷ്ണം ദ്വീപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃതാസുദം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാധികഹേദവി തപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ ഹരി നാരായണ ഇനി നമുക്ക് തുടങ്ങാം മലത്തെ ബാക്കി തുറക്കാം ഹരേ കൃഷ്ണ നമ്മൾ ഇന്നലെ വായിച്ച ആ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ബാക്കി ആ ഇരുപതാമത്തെ ശ്ലോകം തന്നെ നമുക്ക് പറയാം അങ്ങനെ ശ്രീധാമ എന്ന് പറഞ്ഞിട്ടുള്ളതും സുബലൻ ശ്ലോക കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഗോപന്മാർ എന്താ എന്നുള്ള കാര്യമാണ് പറയണത് ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് എന്താ രാമരാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിബർഹണ ഇതോ അവിദൂരേ സുമഹത് താലാളി താലാളി എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്ട ദുഷ്ടനിർ നിബർഹന പറഞ്ഞ ദുഷ്ടന്മാരെ അടയ്ക്കുന്ന അതായത് ദുഷ്ടന്മാരെ ദുഷ്ടന്മാരെ വധിക്കുന്ന കൃഷ്ണ രാമ എന്നാണ് പറഞ്ഞത് അവിദൂരെ ഇതിൻ്റെ സമീപ സമീപത്തെ അധികം ദൂരൊന്നുമില്ല സമീപത്തിൽ താലാളി സങ്കുലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനക്കൂട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ളത് വലിയ ഒരു വന അതായത് ഈ രാമ ദുഷ്ടന്മാരെ സംഹരിക്കുന്നവനായ കൃഷ്ണ ഇവിടുന്ന് അധികം ദൂരത്തല്ലാതെ കരിമ്പനകൾ നിറഞ്ഞിട്ടുള്ള ഒരു കാടുണ്ട് ധാരാളം പനം കൂട്ടങ്ങൾ ഇടത്തൂർന്ന് നിൽക്കുന്നതിനെ കൊണ്ട് അതിനെ എന്താ പറയുക താലവനം എന്നാണ് പറയുക എന്നുള്ളത് അവർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് ഫലാനി തത്രഭൂരിണി പതന്തി പതിതാനിച്ച സന്ധിക്കും അവരുദ്ധ്വാനി അവരുദ്ധാനി ദേനുകേന ദുരാത്മന എന്ന് പറഞ്ഞു എന്താച്ചുണ്ടെങ്കിൽ ഈ അവിടെ ഒരു ദേനുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ്റെ കാര്യമാണ് പറയണത് അതായത് ഫലാനി പറഞ്ഞ ഫലങ്ങൾ ഈ പതന്തി പറഞ്ഞാൽ കീഴ്പ്പെട്ട് വീഴുക പിന്നെ ഈ ധേനുകേന പറഞ്ഞ ധേനുകൻ പറഞ്ഞ അസുരനാൽ അവരുദ്ധാനി അവരോധിക്കപ്പെട്ടിരിക്കണോ എന്നർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഹേ രാമ അവിടെ ധാരാളം പനം പനം പഴങ്ങൾ വീണ് കിടക്കുന്നുണ്ട് ഇനി വിഴാൻ പാകത്തിലായിട്ടുള്ള ഫലങ്ങളും അവിടെ എൻ്റെ മോൾ തൂങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ദൈനുകൻ എന്നു പേരായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഒരു അസുരൻ കാരണം ആ കാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതാണ് ദുരാത്മനാ ദേനുക എന്ന് പറഞ്ഞത് അതായത് ദുരാത്മനായിട്ടുള്ള ദുരാത്മാവായിട്ടുള്ള അസുരനായിട്ടുള്ള ദനുകൻ അവിടെയുള്ള കാരണം കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് പറയണത് പിന്നെന്താണ് ആ ധേനുകൻ്റെ കാര്യം പറയാണ് സ്വ അതിവീര്യ അസുരോ രാമ ഹേ കൃഷ്ണ ഖരരൂപതക്തൃക്ക് എന്നാണ് പറഞ്ഞത് ആത്മതുല്യബലൈ അന്യേർ ജാതിബിഹി ബഹുബീർ വൃത എന്ന് പറഞ്ഞു എന്താച്ചിട്ടുണ്ടെങ്കിൽ ഹേ രാമ കൃഷ്ണ അവൻ അതിവീര്യൻ വളരെ വീര്യമുള്ളവനാണ് ആത്മതുല്യ ബലൈർ തന്നെ തന്നോളം ഫലമുള്ളവരും ബഹുബി പറഞ്ഞാൽ പല പലതും ബഹുക്കളായിട്ടുള്ളത് അന്യൈ അന്യരായിട്ടുള്ള ബന്ധുക്കൾ ജ്ഞാതിബി ബന്ധുക്കളെ കൊണ്ട് ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർദ്ധരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴുത കഴുത രൂപത്തിലാണ് ധേനുവൻ കഴുതയുടെ രൂപത്തിലാണത്രയും അവരുടെ ഫ്രണ്ട്സും ചങ്ങാതിമാരൊക്കെ കൂടിയിട്ട് അവിടെ തുല്യ ഫലവാന്മാരായിട്ടുള്ള അസംഖ്യം അസുരന്മാരെ മാതിരിയുള്ള ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് അവിടെ വാഴുന്നു എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് തസ്മാത് കൃത നരഹര നര ആഹാരാത് അതെങ്കിൽ അവൻ നരന്മാരെ ആഹരിക്കുന്നവനാണ് അതായത് മനുഷ്യമാംസം കഴിക്കുന്നവനാണെന്നർത്ഥം ഭീതേർ നൃഭി നൃഭിരമിത്രഹൻ ന സേവ്യതേ പശുഗണേർ പക്ഷിസംഗീർ വിവർജിത എന്ന് പറഞ്ഞു അവൻ മനുഷ്യരെ പോ മനുഷ്യരെ പോലും തിന്നുന്നവനാണ് ഹേ കൃഷ്ണ അവനെ പേടിച്ച് മനുഷ്യരാരും ആ കാട്ടിൽ അങ്ങോട്ട് പ്രവേശിക്കാറില്ല ഭീതേർ നിർഭി നിർഭി അമിത്രഹൻ അവിടേക്ക് പോവാറില്ല പേടിച്ചിട്ട് പോവാറില്ല പിന്നെന്താണ് മൃഗങ്ങളും പക്ഷികൾ പോലും ആ വനത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു അതാണ് ന സേവ്യത പശുകണേർ പക്ഷിസംഖ്യ പശുഗണി പറഞ്ഞ മൃഗങ്ങൾ പക്ഷിസംഖ്യയെ പറഞ്ഞ പക്ഷിസംഘങ്ങൾ അതൊക്കെ ആ അതിനെ വിവർജ അതായത് അതിനെ വിവർജിച്ചിരിക്കുന്നു പറഞ്ഞുണ്ടെങ്കിൽ അവിടേക്ക് പോവാറില്ല എന്നാണ് അർത്ഥം പറയുന്നത് ഇനി എന്താ അടുത്ത ശ്ലോകത്തെ പറയണത് വിദ്യന്തെ അബുക്തപൂർവാണി ഫലാനി സുരഭീണിച്ച യേശൈ സുരഭിർഗന്തു വിഷൂചീന വിഷൂചീനോ അവഗൃഹ്യതേ എന്ന് പറഞ്ഞു ഇരുപത്ചാമത്തെ ശ്ലോകത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അബുക്തപൂർവാണി ഇതിനു മുമ്പ് ആരും തിന്നാത്തവയും അതിസ്വാദുള്ളവയുമായ പഴങ്ങളാണ് ആ കാട്ടിൽ ധാരാളമുണ്ട് എന്നാൽ ആരും തിന്നാൻ പറ്റിയിട്ടില്ല അത്ര അവിഭുക്താനി തിന്നാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയണത് ആ പിന്നെന്താ പറയണത് ആ പറയാണ് യേശവൈ സുരഭിർഗന്ധോ വിഷൂചീനോ അവഗൃഹ്യതേ എന്ന് പറഞ്ഞു എന്താ ചേട്ടണെന്നുണ്ടെങ്കിൽ ആ വിഷു ചീന പറഞ്ഞാൽ എങ്ങും വ്യാപിക്കുന്ന സുരഭി മനോഹരമായിട്ടുള്ള വാസന അവഗൃഹ്യതേ ഞങ്ങളെ മോഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതായത് ആ ഫലങ്ങളുടെ മണം കേട്ടിട്ട് ഞങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോൾ ഞങ്ങൾക്ക് കൊതിയോറുന്നു എന്നാണ് പറയുന്നത് തിന്നാൻ വളരെ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ വായിലൊക്കെ വെള്ളം വരുന്നു എന്നാണ് ആര് പറഞ്ഞത് ഈ സുധാമാവും സുഭരനും പറഞ്ഞിട്ടുള്ള ശ്ലോക കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ആ ഗോപ കുട്ടികളൊക്കെ ഇതിലൂടെ പറയാണ് അപ്പോൾ ഇരുപത്താറ് ശ്ലോകത്തിൽ പറയാണ് പ്രയച്ച ന കൃഷ്ണ ഗന്ധലോപിതചേതസാം വാഞ്ചാസ്തി മഹതീ രാമ ഗമ്യതാം യതിരോചത എന്ന് പറഞ്ഞു കൃഷ്ണ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ആ പഴങ്ങളെ തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് തിന്നാൻ ഞങ്ങൾക്ക് എടുത്ത് പൊട്ടിച്ച് തരൂ ഞങ്ങൾക്ക് അവ അവ തിന്നാൻ തരൂ എന്നാണ് പറയണത് അതാണ് പ്രയശ്ച താനിന കൃഷ്ണ ഗന്ധലോപിത ചേച്ച അതിൻ്റെ വാസന കേട്ടിട്ട് ഞങ്ങൾക്ക് മൂക്കിൽ ഇങ്ങനെ അടിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് വാഞ്ചാസ്തി മഹി മഹതി പറയണേ എനിക്ക് കൊണ്ടത്തെ കൃഷ്ണ രാമ ഗമ്യതാം യതിരോചത രാമ ഇഷ്ടമാണെങ്കിൽ ഗമ്യതാം നമുക്ക് അവിടേക്ക് ഗമിക്കാം പോവാം ഗമ്യതാം ഗതിരോചത ഇപ്പം നമുക്ക് അവിടേക്കിന്ന് പോവാം നമുക്ക് വേണമെങ്കിൽ പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ആര് പറഞ്ഞത് ഈ രണ്ട് കു രണ്ട് മൂന്ന് ഓവ കുട്ടികൾ പറഞ്ഞു പറഞ്ഞത് പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് ഏവം സുഹൃദ്വച ശ്രുത്വ സുഹൃദ് പ്രഹസ്യ ജഗ്മധുർ ഗോപേർ വൃതൗ താലവനം പ്രഭൂ എന്ന് പറഞ്ഞു ഏവം സുഹൃദ്വച സുഹൃത്തുക്കളുടെ ഈ വാക്ക് കേട്ടിട്ട് വാക്ക് കേട്ടിട്ട് സുഹൃത്ത് പ്രിയ ചികീർഷയ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് പ്രഹസ്യ ചിരിച്ചും കൊണ്ട് ജഗ്മ ജഗ്മധൂർ ഗോപേർ വൃതവും ആ ഗോപ കുട്ടികളോടും കുമാരന്മാരോടൊക്കെ ഒന്നിച്ചിട്ട് താനവൻ താല തൗ താലവനം പ്രഭു ആ പ്രഭു ആ താലവനത്തിലേക്ക് അങ്ങോട്ട് ചെന്നു എന്നാണ് പറഞ്ഞത് രാമനും കൃഷ്ണനും സ്നേഹിതന്മാരൊക്കെ ഒന്നിച്ചിട്ട് ഗോപകുമാരന്മാരോടൊക്കെ ചെന്നിട്ട് ആ താലവനത്തിലേക്ക് അവർ അങ്ങോട്ട് ചെന്നു എന്നാണ് പറയണത് ചെന്നപ്പോൾ എന്തുണ്ടായ ഇരുപത്തെട്ടാം ശ്ലോകത്തിൽ പറയണത് ബല പ്രവിശ്യ ബാഹുഭ്യാം താലാൻ സ സംഭരി ഫലാനി പാതയാമാസ മതംഗജ ഇവജസ എന്ന് പറഞ്ഞു ബലരാമൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബലവാൻ ബലരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബലവത്തായിട്ടുള്ള ആളാണല്ലോ ആ ബലരാമൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ താലവന ആ താ എന്താണ് ബാഹുബ്യൻ താലാൻ സമ്പരികമ്പയൻ കരിമ്പനകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുലിക്കിത്തറേ ഭഗവാൻ ആര് ബലരാമൻ അപ്പോൾ എന്തുണ്ടായേ അങ്ങനെ ഫലാനി പാതയാമാസ ആ ഫലങ്ങളൊക്കെ കീഴ്പ്പെട്ട് വീണു എന്നാണ് പറഞ്ഞത് ഇത് ബ ബലരാമനാണ് കുലുക്കിയപ്പിളയും എല്ലാം കൂടി കീഴ്പെട്ടുങ്ങൾ വീണു എന്നാണ് പറഞ്ഞത് എന്നിട്ടോ ഈ ഇവരൊക്കെ അതൊക്കെ ആ ധാരാളം പഴങ്ങൾ വീണത് കണ്ടു എന്നാണ് വീണു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരൊക്കെ പറക്കിയെടുത്തു കുട്ടികളൊക്കെ പറക്കിയെടുത്തു തിന്നാനൊക്കെ ഉണ്ട് അവർ ഒരുമ്പെട്ടു എന്നു പറഞ്ഞത് അതായത് ബലരാമൻ അത്ര ശക്തനാണ് കരിമ്പനെ കണ്ടു പിടിച്ച് കുലിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കുലുകി എന്നാണ് പറഞ്ഞത് പിന്നെ എന്താ അടുത്ത ശ്ലോകത്ത് പറയണത് സമേത്യ തരസാ പ്രത്യ ദ്വാഭ്യാം പദ്ഭ്യാം ബലം ബലി നിഹത്യോരസി ആ ശബ്ദം മുഞ്ചൻ പര്യസരത് ഖല എന്ന് പറഞ്ഞു പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ശബ്ദം ശബ്ദമാണ് കേട്ടു ഈ ശബ്ദം ശബ്ദമാണ് കേട്ടപ്പോൾ എന്താ ചെയ്തുവെച്ചിട്ടുണ്ടെങ്കിൽ അതിബലവാനും ദുഷ്ടനുമായിട്ടുള്ളതാണ് ആ ബലി ഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിബലവാനാണ് ദുഷ്ടനാണ് തരസ പറഞ്ഞ വേഗത്തില് ദനുഗൻ അതിവേഗത്തില് അരികത്ത് വന്നിട്ട് പദ്ഭ്യാം രണ്ട് കാലുകളെ കൊണ്ട് ബലം ബലരാമനെ ഉരസി മാറില് നിഹത്യ താടിച്ചിട്ട് കാശബ്ദം കഴുത കരയണ ശബ്ദം മുഴക്കിയിട്ട് നാല് ഭാഗത്ത് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ആ സീനെന്ന് മനസ്സിലൊന്ന് കാണുമോ എല്ലാവരും വലിയൊരു തലവനം കരിമ്പ കരിമ്പ ആ കരിമ്പനയുടെ കടന്നറഞ്ഞ സ്ഥലം ഭഗവാൻ അവിടെ കണ്ട് എല്ലാവരും കൂട്ടുകാരൻ വേണ്ടി കൂട്ടിച്ചെന്നു ചെന്നപ്പോൾ ബലരാമനാ ഒരു പനയായിട്ട് പിടിച്ചാണ്ട് പുലുക്കി പുലുക്കിയപ്പോൾ കഴുതയുടെ രൂപം ധരിച്ചും കൊണ്ട് ദൈനുകാസുരൻ പാഞ്ഞും കൊണ്ടിങ്ങനെ വന്നു ദേഷ്യം വന്നിട്ട് പാഞ്ഞും കൊണ്ട് ദുഷ്ടനായിട്ടുള്ള ദൈനുകാസുരനായിട്ട് വന്നു വന്നിട്ട് തൻ്റെ പിൻകാലുകൊണ്ട് ബലരാമൻ്റെ മാറിലേക്ക് ഒരു ചവിട്ടാണ്ട് വെച്ച് കൊടുത്തു എന്നാ പറയുക കഴുത നേരിട്ട് കുത്തില്ല കഴുത പുറംകാലം കൊണ്ട് അടിക്കുകയുള്ളൂ നമ്മൾ കഴുതയുടെ പിന്നാപുറത്ത് നിൽക്കാൻ പാടില്ല നമുക്ക് കിട്ടും മുന്നിൽ പോകുമ്പോൾ കഴുത നമുക്ക് നമ്മൾ കുത്തും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാൽ കഴുതയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻഭാഗത്ത് നിൽക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ നമ്മൾ നമ്മളത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് അത് ഒറ്റ തിരിച്ചിലും ഒറ്റ അടിക്കിലും ആ കഴുത കഴുത അങ്ങനെയാണത്തെ ചെയ്യുക കഴുതയ്ക്ക് ആ ദേഷ്യം വരില്ല കഴുത കഴുത കഴുതന്നെയാണ് പേരനെയാണ് കഴുതയ്ക്ക് ദേഷ്യം പെട്ടെന്ന് വരുന്നില്ല അത് അഥവാ ദേഷ്യം വന്നാൽ പിൻകാലം കൊണ്ട് പെരുമാറുള്ളൂ മുൻകാല കൊണ്ടും മുഖം കൊണ്ടൊന്നും കുത്തു കുത്തൊന്നും ചെയ്യില്ല അത് അങ്ങനത്തെ ഒരു ജന്തുവാണ് ആണ് ആര് കഴുത വെറുതെ നമ്മൾ കഴുതാന്ന് എല്ലാവരും പറയണത് എന്നെങ്കിൽ തലയിരിഞ്ഞ ബുദ്ധിയ അതാണ് പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ പറയണത് മുപ്പത്തൊന്നാം ശ്ലോകത്തിൽ പറയണത് പുനരാസാദ്യ സംരബ്ധ ഉപക്രോഷ്ട പരാക്സ്ഥിത ചരണൗ അപരൗ രാജൻ ബലായ പ്രാക്ഷിപദുരുഷ എന്ന് പറഞ്ഞു ഹേ രാജാവി പരിശുദ്ധ മഹാരാജാവേ ഉപക്രോഷ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴുത ഗർദ്ധഭം എന്ന് പറയും ആ പുന ആസാധ്യ അങ്ങനെ അത് ഓടിക്കളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവരെ ചുറ്റും കണ്ടെങ്ങനെ ഓടി ചുറ്റിക്കൊണ്ട് നടക്കുകയാണ് കഴുത അരികത്ത് വന്നിട്ട് പരോക്സ്ഥിത തിരിഞ്ഞു നിന്നു എന്നാണ് പറഞ്ഞത് അടിച്ച് ചവിട്ടാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു വന്നിട്ട് ആ ആ അപരൗ അപരവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻകാലുകളെ കൊണ്ട് ആ ബലൻ്റെ നേർക്ക് രണ്ടാമതും അടിക്കാനായിട്ട് വന്നപ്പോൾ ഭഗവ ബലരാമൻ ആ കാലാങ്ങട്ട് പിടിച്ചിട്ട് ഈ കഴുതറ കാലാണ്ട് പിടിച്ചിട്ട് ഒറ്റയേറ വെച്ചു കൊടുത്തു എന്നറുന്നത് അതാണ് ബലായ ബലൻ്റെ നേർക്ക് വന്നപ്പോൾ ദേഷ്യം വന്നിട്ട് ആ ക്രോധം കൊണ്ട് ബലരാമൻ ഒരു ഹനിക്കാനായിക്കൊണ്ട് എറിഞ്ഞു എന്നാണ് പിൻകാലുകളെ എറിഞ്ഞു എന്നാണ് പറഞ്ഞത് അതായത് ഈ പിൻകാലുകൊണ്ട് തല്ലയെന്ന് പറഞ്ഞ് കൊടുക്കുകയെന്ന് പറഞ്ഞില്ലേ അപ്പം ആ സമയത്ത് എന്താ ബലരാമൻ ചിന്തച്ചിട്ടുണ്ടെങ്കിൽ ആ കാല് രണ്ടാണ്ട് കൂട്ടിയാണ്ട് പിടിച്ചുത്രേ ബലരാമൻ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് അത് ബലരാമനെ കൊല്ലാൻ കാലും കൊണ്ടാണ് കൊല്ലാൻ തുടങ്ങിയത് അപ്പോൾ ഒരു ഒരു അടി ഒന്നും കൂടി ആദ്യം ഒരു അടി അടിച്ചു അതിൻ്റെ ഓടി ഓടിയാ മിച്ചിട്ട് ഓടി നടക്കേണ്ടായിരുന്നത് രണ്ടാമതും വന്നപ്പോൾ കാല് കൊണ്ടു ഒഴി ഒഴിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താ ഉണ്ടായി അടുത്ത എന്താ പറയണത് സതം ഗൃഹീത്വ ഇതാണ് കണ്ടപ്പോൾ അവനാണ്ട് അടിക്കാൻ വന്ന ഓങ്ങിയെ പിടിച്ച വഴിക്ക് ഭ്രാമയിത്വൈക പാണിന പാണിനിക്ഷേപ തൃണരാജാഗ്രെ ബ്രാഹ്മണത്യക്ത ജീവിതം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലരാമൻ്റെ നേർക്കാണ്ട് എറിഞ്ഞ പിൻകാലുകളുടെ വേഗത്തിൽ അഗ്രഹത്തിലെ ഒരു കൈ കൊണ്ട് ബലരാമൻ പിടിച്ചങ്ങോട്ട് ചുഴറ്റി എന്ന പറഞ്ഞത് എന്നിട്ട് ഭ്രമണവേഗത്താൽ അതിനെ അങ്ങോട്ട് ചുഴറ്റി അങ്ങോട്ട് പിടിച്ച് രണ്ട് കാലാണ്ട് കൂട്ടി ഒറ്റ കൈ കൊണ്ട് രണ്ട് കാലാണ്ട് കൂട്ടിപ്പിടിച്ച് തലയിൽക്കൂടെയൊക്കെ അങ്ങോട്ട് ചുഴറ്റി ഇത്ര ആരേനെ ഈ കഴുതേനെ ബലരാമനെ എന്നിട്ട് അവൻ്റെ ശരീരം ഒരു പനയുടെ മുകളിലേക്ക് അങ്ങോട്ട് വിലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് ചിക്ഷേപ എന്ന് എന്നറുണ്ടെങ്കിൽ ആ കരിമ്പനയുടെ വേറൊരു കരിമ്പനയുടെ മോളയ്ക്ക് ഒറ്റയേറാണ് എറിഞ്ഞു അത്ര ആര് ഈ കഴുതയായിട്ട് വന്നിട്ടുള്ള ദനുവാസുരനെ പിടിച്ച് കൊന്നു എന്നാണ് പറയണത് പിന്നെന്താ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് തേനാഹതോ മഹാതാലോ വേപമാനോ ബൃഹശിരാ പാർശ്വസ്ഥം കമ്പയൻ ഭഗുത സ ചാന്യം സോബി ചാപരം എന്ന് പറഞ്ഞു ആ എറിഞ്ഞതോ എറിഞ്ഞതോടെ ഇവൻ്റെ 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 ഇവൻ സിദ്ധി കൂടി ആ ശവശരീരം ഏറ്റവും ബലത്തോടുകൂടി നല്ല ഉറ എറിഞ്ഞത് അവർ പനയിൽ പോയിട്ട് വീണപ്പോൾ ആ പനട മുകളിൽ ഉണ്ടായിരുന്ന ഫലങ്ങൾ കരിമന തേങ്ങകളൊക്കെ ആ മുകളിൽ ഉണ്ടായിരുന്നതൊക്കെ കീഴ്പ്പെട്ട് വീണ് ആ പന വേരോട് പുഴങ്ങിയിട്ട് ആ സമീപത്തിലുള്ള മറ്റൊരു പനയുടെ മുകളിൽ പോയിട്ട് വീണു എന്നാണ് പറഞ്ഞത് അത് പിന്നെ മറ്റ് ആ പന വേറൊരു മരത്തിൻ്റെ മുകളിൽ പോയിട്ട് വീണു അങ്ങനെ കുറേ തലവൃക്ഷങ്ങൾ കരിമ്പനകൾ വീണു എന്നാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് സ ച അതും അന്യം മറ്റൊന്ന് അത് ഒന്ന് മറ്റൊന്നിനെ അബി സ അബി അതും അപരം ച വേറൊന്നിനെയും പുഴക്കി വീഴ്ത്തി എന്ന് പറയുന്നത് അത് അത്ര വേറെ അത്രേ ഭഗവാൻ്റെ ബലരാമൻ്റെ ഏറുണ്ടായിരുന്നു ബലരാമൻ ശക്തിമാനാണ് സംഘർഷണമൂർത്തിയല്ലേ നല്ല ശക്തിയുള്ള ആളാണ് ഒറ്റ ഏറിന് അവൻ ചാവും ചെയ്തു ഒരു പന ഒരു പനടമോളിൽ കോഴും ചെയ്തു മറ്റേ പനട പനടമോളയ്ക്ക് മറ്റേ അങ്ങനെ കുറേ പനകൾ അവിടെ അടുത്ത് വീണു എന്നാണ് പറയണത് ഇത് എന്തുണ്ടായ പതിനാലാം ശ്ലോകത്തിൽ ഫലസ്യ ലീലയോ ദേഹ താലാശ്ച സൃഷ്ടതാഹതാ താളാശ്ചമ്പിരേ മഹാവാതേ മഹാവാതേ മഹാവാതേരിത ഇവ എന്ന് പറഞ്ഞു എന്താച്ചിട്ടുണ്ടെങ്കിൽ മഹാവാതേരിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ കാറ്റിനാൽ പ്രേരിക്കപ്പെട്ട അതാണ് മഹാവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് മഹാവാദം അവല് കൊടുങ്കാറ്റിനെ കൊടുങ്കാറ്റിനെ പ്രേരിപ്പിക്കപ്പെട്ട പോലെ ആ ധനുകാസുരൻ്റെ അതാണ് ബലസ് ബലൻ്റെ ലീല കൊണ്ട് ഉത്സൃഷ്ട ഖരദേഹഹത ഖരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖരദേഹഹത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴുതറ ശരീരം ആ ധനുകാസുര ദേഹത്താൽ അദ്ദേഹത്തിൻ്റെ അടി കൊണ്ടിട്ട് ആ താലങ്ങളുടെ താൽ താലങ്ങളാൽ നഷ്ടപ്പെട്ട ആഹരിക്കപ്പെട്ടിട്ടുള്ള ആ വൃക്ഷങ്ങളൊക്കെ കൊടുങ്കാറ്റിനാൽ പ്രേരിപ്പിക്കപ്പെട്ട മാതിരി എല്ലാം കീഴ്പ്പെട്ട് വീണു എന്നാണ് പറഞ്ഞത് കൊടുങ്കാറ്റെങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അത്രേ ആ പനകളൊക്കെ പുഴങ്ങി വീണു എന്നാണ് പറഞ്ഞത് എന്നാ ഏതത് ചിത്രം ഭഗവതി ഹ്യനന്തി ജഗതീശ്വരേ ഓതപ്രോതമിതം യസ്മിൻ സ്തന്തുഷ്വംഗ യഥാ പടാന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്തുഷു പറഞ്ഞ നൂല് പഠ യഥാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രം എന്ന പോലെ പഠ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രം എന്നർത്ഥം തന്തുഷു പറഞ്ഞ നൂല് അതായത് ആ നന്ദേ പറഞ്ഞ അപരിചിഹ്നായിട്ട് ആ ജഗതീശ്വര യോഗകർത്താവായിരിക്കുന്ന ഭഗവാനിൽ ഏതത് ചിത്രം ന അതായത് അതായത് ഇവിടെ നൈത ചിത്രം എന്ന് പറയുന്നത് പിരിച്ചു പറയുമ്പോൾ ഏതത് ചിത്രം ന എന്നാണ് ഇത് ആശ്ചര്യമല്ല എന്നാണ് പറയണത് അതാണ് നെയ്തചിത്രം നൈതചിത്രം എന്ന് പറഞ്ഞാൽ ഇത് വലിയ ആശ്ചര്യം എന്നുള്ള കാര്യമെന്നല്ല പറയാണ് ഭഗവതി ഭഗവാന്റെ ലീല എന്താ ചുരുക്കം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ രാജാവേ ഇതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല അതാണ് നൈതചിത്രം ഭഗവതി വലിയ ആശ്ചര്യമൊന്നുമില്ല അവകാശപ്പെടാനൊന്നും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭഗവാൻ ഈ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓതപ്രോതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ നമ്മളിപ്പോൾ ഒരു തുണി നമ്മൾ കണ്ടിട്ടില്ല ഈ എന്ത് എന്ത് പറയുക പണ്ടത്തെ കാലത്ത് സ്കൂളിലൊക്കെ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് പീരീഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം പേരിൻ്റെ ക്രാഫ്റ്റ് ഉണ്ട് അപ്പം ഈ ചർക്ക ചർക്ക കൊണ്ട് നൂല് നെയ്യുക അതുമാതിരി അതുമാതിരി നമ്മളുടെ ഓരോ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു ചർക്ക പണ്ട് അതിങ്ങനെ തിരിക്കുക നൂലുകൊണ്ട് തിരിക്കുക അങ്ങനെ അതുകൊണ്ട് തുണി ഉണ്ടാക്കുക അപ്പം അതിലെന്താ ഉണ്ടാവുക നൂലാണ് മെയിനായിട്ടുള്ള സാധനം അതുകൊണ്ട് വേറൊരു എന്താ പറയുക മുണ്ട് ഉണ്ടാകുക അല്ലെങ്കിൽ നേരിയത് ഉണ്ടാകുക രണ്ടാം മുണ്ടുണ്ടാകുക അങ്ങനെ പല വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിൽ ഈ നീളത്തിൽ വെക്കുന്ന നൂലുകൾക്ക് ഓതം എന്ന് പറയും പിന്നെ വിലങ്ങനെ വയ്ക്കുന്നതിന് പ്രോതം എന്ന് പറയും ഇപ്പം നൂലുണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു മുണ്ടെടുത്ത് നോക്കി നോക്കൂ ഒന്ന് ക്രോസ് പോയിട്ടുണ്ടാകും ഒന്ന് നോ നീളത്തിൽ പോയിട്ടുണ്ടാവും ഇല്ലേ അങ്ങനെയല്ലേ ഓതപ്രോതം പറഞ്ഞാൽ ഓതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലങ്ങത്തിൽ പ്രോതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം പ്രോതം എന്ന് പറഞ്ഞാൽ വലങ്ങത്തിൽ നീളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുണ്ടെടുക്കുക നീള നീളം ഭാഗത്തിന് നമ്മൾ അതിനെ അതിനെ നമുക്ക് ഓതം എന്ന് പറയാം വലങ്ങത്തിന് അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടാണല്ലോ ഈ ഓതപ്രേതം എന്ന് പറതപ്രോതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക അതില്ലാണ്ട വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ ഈ ലോകം ഭഗവാനിൽ എപ്പോഴും ഓതപ്രോതമായിരിക്കണു എന്നർത്ഥം ഭഗവാൻ ഇല്ലാണ്ട് ഈ ലോകങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക ഈ ലോകരൂപമായി കാണപ്പെടുന്ന സമസ്തവും ഭഗവാന്റെ ഐശ്വര്യം മാത്രമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭഗവാൻ ഓതപ്രോതം മാതിരി നീളത്തിലും വലങ്ങത്തിലും നെയ്തു ചേർത്തിരിക്കുന്ന നൂലുകളിലെ വസ്ത്രം എന്ന പോലെ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചും കൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാൻ ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യം ചെയ്തതിൽ വലിയ അതിശയമൊന്നുമില്ല ആ പരീക്ഷത്തേ എന്നാണ് പറയണത് ഭഗവാൻ എല്ലാം ഭഗവാനെന്താ അറിയാത്തത് ഭഗവാൻ ഇതിലൊന്നും ഇതൊന്നും വലിയ കരുതുന്നില്ല എന്നു പറയണത് ഭഗവാനില്ലാണ്ട് ഒന്നുമില്ല ഈ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണത് പിന്നെന്താ പറയണത് അടുത്ത ശ്ലോകത്തിൽ പറയണത് ഈ പരീക്ഷത്തെ തഥകൃഷ്ണം ച രാമം ചാ ജ്ഞാതയോ ധേനുകയെ ക്രോഷ്ഠാരോ അഭ്യദ്രവൻ സർവേ സംരബ്ദ ഹതഭാന്ധവ എന്ന് പറഞ്ഞു ഇതങ്ങട്ട് കണ്ടപ്പോൾ ഈ ദൈനുകനെട്ട് കൊന്നു എന്ന് കണ്ടപ്പോൾ ക്രോഷ്ടാര പറഞ്ഞ മറ്റുള്ള ഗർഭങ്ങള് ക്രോഷ്ടാര പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുതകൾ മറ്റുള്ള കഴുതകൾ ഇതങ്ങട്ടറിഞ്ഞു ദനുകനെ കുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ ഹതഭാന്ധവ തൻ്റെ ബന്ധ ബന്ധുവായിട്ടുള്ള ആ ഹനിക്കപ്പെട്ട ബന്ധുവായിട്ടുള്ള ദനുകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ സംര ക്രോധിച്ചവരായിട്ട് ആ കൃഷ്ണനെയും രാമനെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഓടി വന്നു എന്നാ പറഞ്ഞത് അവരെ നേരെ ചാടി ഓടിക്കൊണ്ടു വന്നു അത്രേ അപ്പൊ എന്തേ ഭഗവാൻ ഭഗവാൻ ചീതച്ചിരുന്നെങ്കിൽ ആ താപത കൃഷ്ണോ രാമശ്ച ചരണാൻ പ്രാഹിണോത് തൃണരാജസൂ എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഏ പരിഷത്ത് മഹാരാജാവേ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോകവീരന്മാരായിട്ടുള്ള ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊല്ലുവാൻ വേണ്ടിയിട്ട് നേരിട്ട് ചാടിയോടി വന്നിട്ടുള്ള ആ കഴുതകളെ അവർ രണ്ടുപേരും കളിയാക്കി കളിയ കളി ലീലാരൂപത്തിൽ കളിയായിട്ട് ഓരോന്നിൻ്റെയും പിൻകാലുകളെ പിടിച്ചുകൊണ്ട് ആ പനകളുടെ മുകളിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു എന്ന് പറഞ്ഞത് അതാണ് ക്രോഷ്ടാര അഭ്യദ്രവൻ സർവേ അല്ല ഗൃഹീത പശ്ചാത്തരണാൻ ചരണങ്ങളൊക്കെ പിടിച്ച് പ്രാഹിണോത് തൃണരാജസോ പുല്ല് എറിയണം തൃണരാജസ്വ പുല്ല് എറിയണ മാതിരി രാത്രി ആര് ഒരു രണ്ടു പേരും ഭഗവാനും കൃഷ്ണനും രാമനും അത് എറിഞ്ഞു എന്നുള്ളതാണ് പറയണത് പിന്നെന്താണ് മുപ്പത്തെട്ടാം ശ്ലോകത്തിൻ്റെ ഫല ഫലപ്രകരസങ്കീർണം ദൈത്യദേഹൈർഗാസുഭി ര രാജഭൂ സൈർ ഖനൈരിവ നഭസ്ഥലം എന്ന് പറഞ്ഞു എന്താ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഖനൈ പറഞ്ഞ മേഘ മേഘങ്ങൾ നഭസ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഭൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി പിന്നെന്താണ് സ സ താലാഗ്ര പറഞ്ഞ ആ താലവൃക്ഷങ്ങളുടെ അഗ്രഭാഗത്തോടു കൂടിയവൻ അതായത് പന പനട മുകളിൽ ഇങ്ങനെ ഗഥാസുബി ഈ പ്രാണം നശിച്ചിട്ടുള്ള കഴുതകളൊക്കെ ആ പനടമുകളിൽ പോയിട്ടിങ്ങനെ ഇരുന്നു അത്ര എല്ലാം അപ്പോൾ പനട പനടമോളിൽ മുഴുക്കെ ആ താലവൃക്ഷങ്ങളിലൊക്കെ ഇതൊക്കെ കീഴ്പ്പെട്ട് പോണു അതിൻ്റെ തലയും പോയിട്ട് ആ തലയുടെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നു എല്ലാ എല്ലാം ഇരുന്നു എന്നാണ് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വനത്തിലെ പനമരങ്ങളുടെ പനമരങ്ങളിൽ അടിച്ച് മേൽപ്പോട്ട് എറിഞ്ഞിട്ട് അത്തുകിടക്കുന്ന അനേക അസുരന്മാരുടെ ഈ രക്ത രക്തം പുരണ്ട ആ ദേഹങ്ങളും വീണ് കിടക്കുന്ന ആ പന പനക്കൂട്ടങ്ങളും പാമ്പ പഴക്കൂട്ടങ്ങളും അതായത് ആ അവിടെ എങ്ങനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിൻ്റെ ഓലകളൊക്കെ ഉണ്ട് അഗ്രത്തിലെ ഓലകളൊക്കെ ഉണ്ടല്ലോ കറുത്തും വെളുപ്പും തുടുത്തും ഇരിക്കുന്ന ബഹുവിധ മേഘങ്ങളെ കൊണ്ട് ആകാശം എന്ന മാതിരി വനപ്രദേശം ശോഭിച്ചു എന്നാണ് പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ നല്ല ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാർമേഘ ഉണ്ടാവും അതുമാതിരി വെളുത്ത് വെളുപ്പ് ആകാശത്തിൽ വെളുപ്പ് കാണും തുടുപ്പ് കാണും അങ്ങനെ പല രീതിയിലുള്ള ആകാശത്തിൽ കളറുകൾ ഉണ്ടാവും അതുമാതിരിയാണത്രേ ഓരോരോ ഈ ഈ കഴു ഈ അസുരന്മാരൊക്കെ ഉണ്ടല്ലോ പനയുടെ മുകളിൽ കറു അല്ലെങ്കിൽ കറുത്ത പനയാണ് അതിൻ്റെ മുകളിൽ ഇവരൊക്കെ ഇങ്ങനെ കയറി കഴുതകളുടെ ഇങ്ങനെ കയറി ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ അതുകൊണ്ട് വനം അങ്ങോട്ട് ശോഭിച്ചു എന്നാണ് പറയുന്നത് പിന്നെന്താ മുപ്പത്തൊമ്പതാം ശ്ലോകത്തിലെ തയോസ്തദ് സുമഹദ് കർമ്മ ദിശാമ്യ വിഭുതാതയ മുമുചു പുഷ്പവർഷാണി ചക്രൂർ വാദ്യാനി തുഷ്ടുവു എന്ന് പറഞ്ഞു ഇതങ്ങട്ട് കണ്ടപ്പോൾ ഇവർ രണ്ടു പേരുടെയും ഈ സുമഹത് മഹത്തായിട്ടുള്ള ഈ കർമ്മത്തെ തത്കർമ്മ കണ്ടപ്പോൾ വിഭുതായ പറഞ്ഞ ദേവന്മാർ പുഷ്പവർഷാണി പുഷ്പ കൊണ്ട് ആ വാദ്യാനി വാദ്യങ്ങളെ കൊണ്ട് തുഷ്ടുവു സ്തുതിച്ചു പുഷ്പവൃഷ്ടികളൊക്കെ ചെയ്തു ചുരുക്കം പറഞ്ഞ അത്രയേ ഉള്ളൂ ദേവന്മാരെ ഗന്ധർവന്മാര് കിന്നരന്മാരെ എല്ലാവരും ആ ശ്രീകൃഷ്ണ രാമകൃഷ്ണന്മാരേനെ രാമകൃഷ്ണന്മാരെ ഇങ്ങനെ ചെയ്ത ആ മഹാപ്രവൃത്തി കണ്ട് സന്തോഷിച്ചും കൊണ്ട് പുഷ്പവർഷങ്ങൾ ചെയ്തു ദുന്ദുബി പ്രാദങ്ങളെ കൊണ്ടൊക്കെ പ്രയോഗിച്ചു ആ ദുഷ്ടന്മാരെ വധിക്കുക ശിഷ്ടന്മാരെ രക്ഷിക്കുക എന്നുള്ള കർമ്മത്തേക്ക് ആ ദേവന്മാരെ പ്രശംസിച്ചും കൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുണ്ടായി എന്നാണ് പറയണത് പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ പറയണത് അധ താലഫാന്തൻ മനുഷ്യ ഗതസാധ്വസ തൃണം ചവശ്ചേരൂർ ഹതധേനുകാനേ എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ ആ ധേനുകനേട് ഹനിച്ചപ്പോൾ ആ കാട്ടിൽ സഞ്ചരിക്കാനുണ്ടായിരുന്ന ഭയം നിമിത്തമുള്ള സകല ജനങ്ങളും അതിൽ പ്രവേശിച്ചു തുടങ്ങി എന്നാണ് പറയണത് അതാ താലഫലാൻ ഫലാനാദ്യൻ മനുഷ്യഗതസാധ്വസ മനുഷ്യന്മാർക്ക് പേടിയായിരുന്നു എന്താ അവനെ കൊന്നപ്പോൾ ആ എല്ലാവരും താലവനങ്ങളിൽ പ്രവേശിച്ചു ആ പനയിൽ നിന്ന് കിട്ടുന്ന ഇളനീരും പനമ്പഴങ്ങളൊക്കെ യഥേഷ്ടം ഭക്ഷിച്ചു ആ അങ്ങനെ ആ ഭഗവാൻ ഭക്തന്മാരെ അപ്പോൾ ഇഷ്ടപ്രകാരം ഭക്ഷിച്ചു കൊണ്ടു എന്ന് പറയാൻ നമുക്ക് അത് അത് പശുക്കൾ എരുമകള് പോത്തുകൾ ഇഴക്കെ ആ പുല്ല് തിന്നുകൊണ്ട് താലവനത്തിലെ പുല്ലുകളൊക്കെ തിന്നുകൊണ്ട് ഇരുന്നു ആണ് ധൈനുകകാനനി എന്ന് പറഞ്ഞത് പശു പശുവേരൂർ ധൈനുവന പശുക്കളും കാളകളും ഓക്കെ അത് ഇതായി എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ പറയണത് കൃഷ്ണ കമലപത്രാച്ച പുണ്യശ്രവണ കീർത്തന സ്തൂയമാന അനുഗേർ ഗോപേർ സ അഗ്രജോ വ്രജ മാവ്രജ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവർ തിരിച്ചു പോവാണ് അന്ന് വന്ന അന്ന് പശുക്കളെ കണ്ട് തിരിച്ച് കൊണ്ടുപോണ ആ സീൻ ഒന്നും കൂടി ആര് ശ്രീശുഖ ബ്രഹ്മർഷി വർണ്ണിക്കണം ഭഗവാന്റെ ആ യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോകണ യാത്ര ഉണ്ടല്ലോ ആദ്യ ആദ്യത്ത് ഒന്നൊന്നര യാത്രയെന്നോ ശ്രീശുഖ ബ്രഹ്മർഷി തീശുഖ ബ്രഹ്മർഷി മുന്നേം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല തീശുഖ ബ്രഹ്മർഷിക്ക് ആ ഭഗവാന്റെ തിരിച്ചു പോകുമ്പോൾ ആ ഭക്തിപൂർവ്വമായിട്ടുള്ള എങ്ങനെയാണ് ഭഗവാൻ പോകണമെന്നുള്ളത് ആ അടുത്ത ശ്ലോകം കൊണ്ടാണ് പറയുകയാണ് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ടാണ് അങ്ങോട്ട് പറയുകയാണ് എന്താ ഭഗവാന്റെ ആ ആ സ്വരൂപം എന്നറിയോ അതാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയണത് പറഞ്ഞാലും പറഞ്ഞാലും പ്രകീർച്ചാലും ഭഗവാ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് മനസ്സിലാവുന്നില്ല ഹേ പരീക്ഷത്തെ ആ ഭഗവാന്റെ പോ ആ ഭഗവാൻ തിരിച്ച് വീട്ടിലേക്ക് പോ വൃന്ദാവനത്തിലേക്ക് വീട്ടിൽ വീട് വൃന്ദാവനത്തിന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയണത് എന്നാ പറയണത് എന്താ

ഈ പശുക്കളുടെ കുളമ്പിൽ നിന്ന് അതാണ് ഗോ രജ ചുരിത കുന്തള ബദ്ധ ബദ്ധ ബർഹ വന്യപ്രസൂന ചാരുഹാസം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോക്കളുടെ സഞ്ചാരം നിമിത്തം പൊങ്ങുന്ന രേണുക്കളാൽ അതാണ് ഗോരജ ചുരിത കുന്തള ബർഹ ബർ ബർഹ വന്യപ്രസൂന പ്രസൂന ചാരുഹാസം ഭഗവാന്റെ രൂപം മനസ്സിലാക്കണം കേട്ടോ അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോക്കൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് അത് ഗോക്കൾ ഒന്നും രണ്ടും ഗോക്കളൊന്നുമല്ല നൂറുകണക്കിന് ഗോക്കളാണ് അപ്പോൾ ഈ പശുക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവർ തിക്കി തിരക്കി പൊടിപടലങ്ങളൊക്കെ ഇങ്ങോട്ട് നടക്കും അവർ കാലിങ്ങനെ വരച്ചിട്ടൊക്കെ നടക്കും അപ്പോൾ പൊടികളൊക്കെ ഇങ്ങോട്ട് ഉയ്യതെന്നാണ് പറഞ്ഞത് ആ ഗോക്കളുടെ സഞ്ചാരം നിമിത്തം ആ മുങ്ങിപ്പൊങ്ങുന്ന ആ പൊടിപടലങ്ങളാൽ വ്യാപിക്കപ്പെട്ട എന്താണ് പ്രസൂന രുചിരേക്ഷണചാരുഹാസം എന്നാണ് പറഞ്ഞത് ആ തലമുടികളിലെ തലമുടിയിൽ ചൂ തിരികെയിരിക്കുന്ന പീലികളോട് കൂടിയിട്ട് അതുമാതിരി ആ വനകുസുമങ്ങളോട് കുസുമങ്ങളോട് കൂടിയിട്ട് വനത്തിലെ പൂക്കളൊക്കെ ഉണ്ട് തലയിൽ പിന്നെ മനോഹരമായ നോട്ടത്തോടു കൂടിയിട്ട് പിന്നെ പിന്നെന്താണ് അതാണ് പ്രസൂന രേക്ഷണ ചാരുഹാസം അതായത് ഇടയ്ക്കിങ്ങനെ കണ്ണൊട്ടിട്ടൊരു നോട്ടുണ്ട് ഭഗവാൻ്റെ മനോഹരമായ കണ്ണ് ആ കടക്കണ്ണിട്ടിട്ടൊരു നോട്ടുണ്ട് അത് കാണാനാണ് ആൾക്കാർ നിൽക്കേണ്ടത് അങ്ങനെയാണതിൽ ഭഗവാൻ പോവുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പശുക്കളുടെ കുളമ്പിൽ നിന്ന് പാറിപ്പറക്കുന്ന പൊടിയേറ്റ് തവിട്ടു നിറം കലർന്ന തലമുടിയോടുകൂടിയെന്നാണ് പറഞ്ഞത് അതുപോലെ മയിൽപീരി ഉണ്ട് വനമാലയുണ്ട് മനോഹരമായ മന്ദഹാസത്തോടു കൂടിയിട്ട് എന്താണ് വേണും കൊണന്തം എന്നാ പറഞ്ഞത് ആ വേണു ഓടക്കുഴലിനെ ശബ്ദിക്കത്ര ശബ്ദിപ്പിക്കുന്ന ഭഗവാൻ ഭഗവാൻ ആ മധുരമായി വേണുഗാനം ചെയ്യുക ചെയ്തിട്ട് അപ്പെന്താണ് ഗോപാലന്മാർ പാടിപ്പുകഴ്ത്തുന്ന കീർത്തിയോട് കൂടിയവനുമായ കൃഷ്ണനേ എന്നാ പറഞ്ഞത് അപ്പം അവർ കൂടുമ്പോൾ അനുഗൈ സേവകന്മാരാൽ അനുഗീത കീർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവകന്മാർ തൻ്റെ കൂടെയുള്ള ഓ മറ്റുള്ള ഗോപക്കുട്ടികൾ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ ഉറക്കുറക്ക വിളിച്ചു പറഞ്ഞ് പാട്ടും പാടും കൊണ്ട് ആലോചിക്കണം കേട്ടോ ആ ഭഗവാന്റെ വരവാണേ അപ്പം നമ്മളിപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഭഗവാൻ അങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കുക ഇത് പശുക്കളെ കൂട്ടിയിട്ടാണ് വരുമ്പോൾ ആകെ പൊടി പാർത്ത് ആ അത് പൊടി ഉയർത്തി നല്ല അവരൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാണ് ആ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ എങ്ങോട്ട് മേത്തൊക്കെ ഉണ്ട് അണിഞ്ഞ ആ മയിൽപീലൊക്കെ ഉണ്ട് കളറൊക്കെ ഉണ്ട് പോയി ഭഗവാന്റെ മേത്ത് മുഴുക്ക ചളി പൊരണ്ട് പൊടിയായിട്ട് ആ എന്താ പറയുക ആ ഓടക്കോഴലൊക്കെ ഊതി പാട്ട് പാടി മറ്റുള്ള ആ കൂക്കി വിളിച്ച് എന്തെല്ലാം ഭഗവാനെ കാണിച്ച ആ കൂക്കി വിളിക്കുന്ന കാര്യങ്ങളൊക്കെയായി പറയണത് എന്നിട്ട് ഭഗവാ ഭഗവാൻ ഇത് ഇതങ്ങനെ വരണ കാഴ്ച എന്താ ഉണ്ടാവണത് ആ പറയണത് ഗോപ്യാ ദിദൃക്ഷിത ദൃശ്യോ എന്നാണ് പറയണത് അവിടെയുള്ള ഗോപികളെല്ലാവരും ആ വരവ് കണ്ടും കൊണ്ട് അവനവൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നിട്ട് ആ വരവാന്റെ ഭഗവാൻ്റെ വരവിനെ കൺകുളിർക്ക് കാണാനായിട്ട് വന്നു നിന്നു എന്നാണ് പറഞ്ഞത് ഈ പരിശുദ്ധ മഹാരാജാവേ ആ ഭഗവാന്റെ വരവിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കി സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനോഹരമായ കണ്ണുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടാക്ഷിച്ചും കൊണ്ട് ആ ഭഗവാൻ അവിടേക്ക് വരണ വരവാണ് ആ ശ്ലോകത്തിൽ പറയണത് ഇനി എന്താ അടുത്ത ശ്ലോകത്തിൽ പറയാണ് ആ ഭഗവാന്റെ

അതായത് പാനം ചെയ്തിട്ട് എന്നർത്ഥം പീത്തോ പറഞ്ഞ പാനം ചെയ്തിട്ട് എന്ത് പാനം ചെയ്തു എന്നാണ് പറഞ്ഞത് വൃജയോഷിത വൃജസ്ത്രീകൾ മുഖുന്ത മുഖസാരകം ആ ശ്രീകൃഷ്ണൻ്റെ മുഖത്തിനെ ഭംഗിയുള്ള മുഖത്തിനെ അപഷ്ട അക്ഷിഭൃങ്കി പറഞ്ഞ ആ കണ്ണുകളാകുന്ന വണ്ടുകൾ അതായത് ഗോപസ്ത്രീകളുടെ കണ്ണുകളാകുന്ന വണ്ടുകൾ ആ ശ്രീകൃഷ്ണൻ്റെ മുഖത്തിലുണ്ട മുഖത്തിലുള്ള മധുവിനെ പാനം ചെയ്തിട്ട് അതായത് സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ ആ ഗോപസ്ത്രീകളൊക്കെ വീട് ഉമ്മർത്തിനെ നിൽക്കുകയാണ് ആ ഭഗവാനെ ഭഗവാനിലേക്കായിട്ട് നോക്കി അവർ വണ് അവരുടെ കണ്ണുകളൊക്കെ വണ്ടുകൾ എന്ത് ഭഗവാന്റെ മുഖത്തിലിരിക്കുന്ന ആ രസം സ്വീകരിക്കാനായിട്ട് ആ ഭംഗി സ്വീകരിക്കാനായിട്ട് അതാണ് അതാണ് മുഖ മുകുന്ദമുഖസാരഖം എന്നാണ് പറഞ്ഞത് ശ്രീകൃഷ്ണ മുഖ ശ്രീകൃഷ്ണൻ്റെ മുഖത്തിലുള്ള മധുവിനെ തേനെ കുടിക്കാൻ ആ കവി വർണ്ണിക്കണതാണ് കേട്ടോ അവർജസ്ത്രീകളൊക്കെ അങ്ങനെയാണ് ഇത്ര ഉണ്ടാകുന്നത് എന്നിട്ടെന്താ അതുപോലെ തന്നെ അങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കില് പകൽ സമയത്ത് വിരഹജം പറഞ്ഞിട്ടുണ്ടെങ്കില് വേർപാട് നിമിത്തം ആ താപം പറഞ്ഞ ദുഃഖത്തെ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത് എങ്ങനെണ്ടെങ്കില് പകല് മുഴുക്ക് ഇവര് കുട്ടികളെ ഭഗവാനും ബാലരാമനും എല്ലാരും കൂടിയിട്ട് പോലും അപ്പൊ അപ്പൊ അവിടെ ആകെ ഏകാന്തായിട്ട് മാറും ഇവരങ്ങൾ കാട്ടിലേക്ക് വൃന്ദാവനത്തിൽ പശുക്കളെ വയ്ക്കാൻ പോയപ്പോ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഒരു മരിച്ച വീട്ടിലെ പ്രതീതിയാണ് ആ വൃന്ദാവനത്തിന് മുഴ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ പരീക്ഷ മഹാരാജന് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ തേന് കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഗോപികമാരുടെ കണ്ണിലുണ്ടാകുന്ന കണ് ഗോപികമാരുടെ കണ്ണുകളിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന വണ്ട് പോയിട്ട് ഭഗവാന്റെ ആ മുഖത്തിലുള്ള മധുവിനെ സ്വീകരിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭക്തിയോട് കൂടിയിട്ടാണ് അത്രേ ഈ ഗോപികമാര് ഭഗവാനെ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നാ പറഞ്ഞത് അത് മാത്രല്ല വേറെന്താ പറയണത് തൽസത്കൃതി സമധിഗമ്യ വിവേശകോഷ്ടം സംവ്രീഡാസവിനയം യഥാങ്കമോക്ഷം എന്നാ പറഞ്ഞത് ആ പകലുണ്ടായ വിഷമത്തേക്ക് അവരാണ്ട് ഉപേക്ഷിച്ചു മറന്നു ഭഗവാനെ കണ്ടപ്പോൾ ഇതിലെന്താണ് സംവ്രീഡഹാസവിനയം ലജ്ജാസഹിതമായ പുഞ്ചിരിയോടും വിനയത്തോടും കൂട വിനയ വിനയത്തോടും കൂടി അപാങ്കമോക്ഷം കടക്കൻ കൊണ്ടുള്ള നോട്ടം യത് യാതൊന്നും ആ തത് സത്കൃതിയും ആ സൽക്കാരത്തെ പ്രാപിച്ച് എല്ലാ ആ ഗോഷ്ടം ഗോകുലത്തെ അവർ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് ചുരുക്കം പറഞ്ഞാൽ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിയിൽ വന്നു നിൽക്കുന്ന ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണൻ്റെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്ന് ഒഴുകുന്ന ആ തേന് അവരുടെ കണ്ണുകളാകുന്ന വണ്ടുകൾ മുഖാന്തരം ആസ്വദിച്ച് പകൽ സമയത്ത് ശ്രീകൃഷ്ണനെ കാണാതിരിക്കും കാണാതിരിക്കാ കാണാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായ ദുഃഖത്തെ അവർ ശമിപ്പിച്ചു നവർമ്മ പിന്നെന്താണ് ആ സമയത്ത് ശ്രീകൃഷ്ണനും എന്താ ചെയ്ത ഈ ഗോപികമാരുടെ ആ ലജ്ജാസഹിതമായും അത്യാദര വിനയത്തോടു കൂടിയും തൻ്റെ കടക്കണ്ണുകളെ കൊണ്ട് ആ നോക്കിയിട്ട് അവരുടെ ആ സ്വ അവരെ അവരുടെ സ്വ അവർ കണ്ണനെ സ്വീകരിക്കുന്നതിനെ ആ അവരേനെ ബഹുമാനിച്ചുകൊണ്ട് ആ ഭഗവാൻ ഗൂകുലത്തിലേക്ക് പ്രവേശിച്ചു അതായത് അവരെ അവരുടെ ആ സ്വീകരണം ഏറ്റുവാങ്ങി കൊണ്ട് ഭഗവാൻ ആ ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ആ ഭരണത്തിൻ്റെ അർത്ഥം പിന്നെന്താണ് ആ സമയത്ത് പറയാണ് തയോ തയോർ യശോദാരോഹിണ്യോ പുത്രോ പുത്ര പുത്രയോ പുത്രവത്സലേ യഥാകാമം മഹാ യഥാ യഥാ കാലം വ്യദത്താം പരം പരമാശിഷ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഹിണിം യശോദീം അതായത് ഗൃഹത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആ രണ്ട് കുട്ടികൾ പുത്രന്മാർക്കും ആ പുത്രവാത്സല്യം അധികമുള്ള അതാണ് പുത്രവത്സലേ പുത്രയോ പുത്രവത്സലേ രണ്ട് കുട്ടികൾ കുട്ടികളേനേയും പുത്രവത്സല ആയിട്ടുള്ള പേരും യശോദയും രോഹിണിയും ആ പുത്രന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ചും കൊണ്ട് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ യഥാകാമം യഥാകാലം ഇപ്പോൾ വേനൽ യഥാ യഥാ കാമം യഥാകാലം അതുകൊണ്ട് ഇഷ്ടത്തിൽ ആ പുത്രമാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും കാലത്തിനനുസരിച്ചിട്ടും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പറഞ്ഞുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാലാവസ്ഥകളൊക്കെ അനുസരിച്ച് വിദത്താം പരമാശിഷ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പദാര്ത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇതെത്താം പരമാശിഷാ പുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതാ ഇന്നൊരു ചുരുക്കം പറഞ്ഞത്രേ ഉള്ളൂ ആ രണ്ട് പുത്രന്മാർക്ക് അവർ വേണ്ടതൊക്കെ കൊടുത്തു യഥാ നമ്മൾ പറയില്ലേ ആ കാലത്തിൽ തിന്നണം ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ട് മണിക്ക് തിന്നണം മൂന്ന് മണിക്ക് തിന്നണം എന്നൊക്കെ പറയില്ലേ ഒരു മണിക്ക് ഭക്ഷണം കഴിക്കണം നാലു മണിക്ക് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയില്ലേ അതേമാതിരി ആ കാലങ്ങളിൽ യഥാകാലങ്ങളിൽ സമയങ്ങളിൽ എല്ലാം അവർ ഭഗവാന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ശിശുപരമർഷി പറഞ്ഞത് പിന്നെന്താണ് ഗതാധ്വാനശ്രമോ തത്ര മജ്ജനോ മർദ്ദനാതി നീവീം വസിത്തുവാ രുചിരാം ദിവ്യ ശ്രണ്ട എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്യേണ്ട ഉപചാര കർമ്മങ്ങളൊക്കെ അമ്മമാർ ആ ശ്രീകൃഷ്ണനും ബലരാമനും ചെയ്തു കൊടുത്തതിനു പറ്റിയിട്ടാണ് പറയുന്നത് ശ്രീശുഖബ്രഹ്മർഷി പറയണത് ആ വ്രജത്തിൽ വന്ന ഉടനെ നല്ല സുഗന്ധമുള്ള തൈലം കൊണ്ട് തത്ര മജ്ജൻ മജ്ജന മജ്ജനോന് മർദ്ദ മർദ്ദനാധിപി ആ അവിടെ വന്നിട്ട് കുട്ടികളെ തൈലം കൊണ്ടൊക്കെ ഉണ്ട് പുളിപ്പിച്ച് മനോഹരമായ വസ്ത്രങ്ങളൊക്കെ നീ നീവിം വസിത്വ അതുകൊണ്ട് നല്ല പുതിയ വസ്ത്രങ്ങളെ കൊണ്ട് അതിനെ ഉടുപ്പിച്ചിട്ട് പിന്നെന്താണ് ദിവ്യശ്രഗന്ധമാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനോഹരമായ വസ്ത്രങ്ങൾ കൊടുപ്പിച്ച് സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കിയ മാലകളും ചന്ദനങ്ങളും ആ മുതലായ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആ ദേഹത്തിൽ ഭഗവാൻ്റെ ദേഹത്തിൽ ധരിപ്പിച്ചിട്ട് ആ കുട്ടികളെ അവിടെ ഇരുത്തി എന്ന് പറഞ്ഞത് പിന്നെന്താ അമ്മമാർ ആണ്ടമ്മമാർ ചെയ്തത് എന്താണ് ജനനി ഉപഹൃതം പ്രാശ്യ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുകയാണ് ഭഗവാന് ഭക്ഷണം കൊടുക്കുവാണ് സ്വാദ് അന്നമുപ്പലാളിതൗ സംവിശ്യ വരശയ്യായം വരശയ്യായം സുഖം സുഷുപതുർവ്രജേ എന്ന് പറഞ്ഞു നാൽപ്പത്താറാം ശ്ലോകത്തിൽ ജനന്യുപഹിത അമ്മമാരാൽ ഉപഹരിക്കപ്പെട്ട അമ്മമാരാൽ പരിരക്ഷപ്പെട്ട ആ വ്രജത്തിൽ സ്വാദ് സ്വാദ് അന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വാദ നല്ല സാധുള്ള അന്നത്തെ പ്രാശിയ പൊതിച്ചിട്ട് നന്നായി ലാളിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലാളിക്കപ്പെട്ടവരായിട്ട് വരശയായം പ്രത്യേകമായിട്ടുള്ള ആ ശയ്യയിൽ സംവിശ്യ കടത്തിയിട്ട് ആ കുട്ടികൾ സുഖം സുഷപതു പറഞ്ഞു സുഷുപതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കടന്നുറങ്ങി എന്നാണ് പറഞ്ഞത് അതായത് വ്രജത്തിൽ ചെന്ന് സ്നാനലേപനാദികളൊക്കെ കഴിഞ്ഞ് അമ്മമാർ വീട്ടിലും അമ്മമാർപ്പെട്ട് കരുത്തി ആ രസകരമായ അന്നങ്ങളൊക്കെ കൊടുത്ത് അമ്മമാരതിൽ അളിക്കപ്പെട്ടും ആ ഭഗവാൻ കൃഷ്ണനും രാമനും മൃദുവായ മത്തയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി പരീക്ഷത്തി എന്നാണ് പറയണത് പിന്നെന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് പറയാണ് ആ കഥ കഴിഞ്ഞു ഇനി അടുത്ത അടുത്തൊരു കഥയിലേക്കുള്ള പ്രാരംഭം പറയാണ് ഏവം സ ഭഗവാൻ കൃഷ്ണോ വൃന്ദാവനചരക്കുജിത് യയോ രാമമൃതയെ രാജൻ കാളിന്ദീം സഖിബീർകൃത എന്ന് പറഞ്ഞു ഒരു ദിവസം ഈ പരീക്ഷത്തെ ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ വനത്തിലേക്ക് പോവുകയും വ്രജത്തിൽ വന്നിട്ട് ദിനചര്യൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് ഒരു ഒരു ദിവസം ബലരാമൻ ഇല്ലാത്ത സമയത്ത് ബലരാമനോട് ബലരാമനെ കൂട്ടാതെ ആ മറ്റുള്ള സ്നേഹിതന്മാരൊക്കെ കൂട്ടിയിട്ട് ആ ഒരിക്കൽ ഒരിക്കൽ വൃന്ദാവനത്തിലേക്കിയ പശുക്കളെ കൂട്ടിയിട്ട് യാത്രയായി എന്നാണ് പറഞ്ഞത് ആ അതാണ് രാമവൃതി അന്ന് രാമം കൂടണ്ടായിരുന്നില്ല എന്നിട്ട് കാളിന്തി പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് കാളിന്തി നദിയിൽ പ്രവേശിച്ചു ആ കഥ ഹേ ഭക്ത ഹേ രാജൻ അങ്ങ് കേൾക്കൂ എന്നാ പറഞ്ഞത് അത് രാമ അമൃതേ രാജൻ കേൾക്കൂന്നു പറയണത് ആ നല്ല നല്ല കഥകൾ കേൾക്കൂ എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്തുണ്ടായേ അത കാവശ്ചഗോപാശ്ച നിധാഘാതപീഡിത ദുഷ്ടം ജലം പബുസ്ഥാത് തൃഷാർത്തൃഷാർത്ത വിഷദൂഷിതം എന്ന് പറഞ്ഞു കൃഷ്ണൻ മെല്ലെ ആ യമുന നദിയിലേക്ക് പോകുന്ന അവസരത്തിൽ ആ കഠിനമായിട്ടുള്ള ആ കഠിനമായിട്ട് പരവശരായിട്ട് ആ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും എല്ലാവരും കാളിന്തി നദിയിൽ പ്രവേശിച്ച് അതിൽ വെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത് ആ വെള്ളം അതിൽ വസിക്കുന്ന കാളിയൻ എന്ന വിഷത്തിൻ്റെ പാമ്പിൻ്റെ വിഷം വ്യാപിച്ചതുകൊണ്ട് ഈ പരീക്ഷത്തെ വിഷദൂഷിതം എന്ന് പറഞ്ഞ വിഷ വിഷം നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതാണ് ദുഷ്ട ദൃഷ് ദുഷ്ടം ജലം പപുസ്തസ്യ തൃഷാർത്ത തൃഷാർത്തന്നുണ്ടെങ്കിൽ ദാഹിച്ചും കൊണ്ട് കുടിക്കാനായിട്ട് പോയപ്പോൾ അത് വിഷദൂഷിതമായിട്ടുള്ള ആ ഇത് ചെന്ന് കുടിച്ചു എന്നാണ് പറയണത് അപ്പം എന്തുണ്ടായേ വിഷാംബ തതുപസ്പൃശ്യ ദൈവോപഹദേതസ നിപേതുർവ്യസവ സർവേ സലി ലാന്തേ ഗുരുദ്വ ഹേ ഗുരുദ്വ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ ഗുരുശ്രേഷ്ഠ ആ ദൈവോപഹദചേതസ പറഞ്ഞാൽ ആ അദൃഷ്ടത്താൽ മോഹിക്കപ്പെട്ട മനസ്സോടു കൂടിയിട്ടുള്ള എല്ലാ കുട്ടികളും ആ വിഷമിശ്രിതമായിട്ടുള്ള വെള്ളത്തെ അവർ കുടിച്ചതുകൊണ്ട് നിപേത്യ നിപെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും വീണു ആ കാളിഞ്ചി നദിയിൽ ആ സമീപത്തിൽ ആ ഇതൊക്കെ കുടിച്ച് വെള്ള വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ആ ഇതാ പറയുക അവർക്കെല്ലാം എന്താ പറയുക വിഷം തീണ്ടിയിട്ട് അവരെല്ലാം പ്രാണവിഹീനായിട്ട് അരയ്ക്ക് വീണു എന്നാണ് പറയണത് പിന്നെന്താ അമ്പതാം ശ്ലോകത്തിൽ പറയുന്നത് വീക്ഷ്യ താൻ വൈ തഥാഭൂതാൻ കൃഷ്ണു യോഗേശ്വരേശ്വര ഈക്ഷയ അമൃതവർഷിണ്യ സ്വനാഥാൻ സമജീവയത് എന്ന് പറഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാണഹീനരായിട്ട് നദീതീരത്ത് വീണുകിടക്കുന്ന ഗോക്കളെയും പശു കോപകന്മാരെയും ശ്രീകൃഷ്ണൻ അമൃതവർഷം ചെയ്യുന്ന തൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് രണ്ടാമതും ജീവിപ്പിച്ചു ഭഗവാൻ എന്നാണ് പറയണത് അതാണ് ഈക്ഷയാ അമൃതവർഷിണ്യ ഈക്ഷയ പറഞ്ഞാൽ കാണുക അമൃതവർഷിണ്യ പറഞ്ഞാൽ അമൃതം പോലെ അമൃതം വർഷിക്കുക അത്ര ചെയ്യും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടേ എന്നിട്ടാണ് പറഞ്ഞത് സ്വനാഥൻ തൻ്റെ നാഥനായിട്ടുള്ള ആ ഭഗവാൻ മറ്റുള്ളവരെ സമജീവത് എല്ലാവരെയും ജീവിപ്പിച്ചിരിക്കുന്നു ഭഗവാൻ യോഗീശ്വരന്മാർക്ക് പോലും ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാൻ ആ എല്ലാവരെയും ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഇത് കണ്ടിട്ട് എന്താണ് തേ സംപ്രതിതസ്മൃതയ സമുദ്ധായ ജലാന്തിക അത് ആസെൻസു വിസ്മിത ആ സർവേ വീക്ഷമാണ് ആ പരസ്പരം ഇവരപ്പോൾ എല്ലാവരും വേഗം നീറ്റു നീറ്റപ്പോൾ ആലസ്യമൊക്കെ തീർന്ന് രണ്ടാമതും ഓർമ്മ വന്നപ്പോൾ ആ ജ ജലത്തിൻ്റെ ആ ജലത്തിൻ്റെ കരയിൽ കരയിൽ വീണ് കിടക്കുന്ന എല്ലാവരും നീറ്റ് ആ ഗോക്കളും ഗോപന്മാരും പശുക്കളും അഞ്ഞോന്യ മുഖത്തൊക്കെ നോക്കി തനിക്ക് തങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ആശ്ചര്യം കൊണ്ട് ഇരുന്നു എന്നാണ് പറഞ്ഞത് മരിച്ചു ജീവിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഭഗവാൻ തന്നെ അവരൊറ്റ കണ്ണ കട കണ്ണിട്ട് ഒരു ഓട്ടം നോക്കിയപ്പോഴേക്കും അവർക്കൊക്കെ ആ അമൃതവർഷം ചെയ്തിട്ട് ജീവിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പശുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നാണ് പറയണത് പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഹേ പരിഷത്ത് മഹാരാജാവേ അന്നും അംസദത്തത് രാജൻ ഗോവിന്ദ അനുഗ്രഹ ഈക്ഷിതം പീത്വ വിഷം പരേതസ്യ പുനരുത്ഥാനമാൽപ്പന എന്നാണ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോവിന്ദൻ്റെ അനുഗ്രഹ അനുഗ്രഹ ഈക്ഷിതം അതെങ്കിൽ അനുഗ്രഹമാകുന്ന നോട്ടം അതാ പറഞ്ഞത് ആ വിഷം കുടിച്ച് മരിച്ചു വീണ ആ ഗോപക്കുട്ടികളും പശുക്കളും രണ്ടാമതും എഴുന്നേറ്റത് ആ ഭഗവാനായ ശ്രീകൃഷ്ണൻ്റെ കരുണാകടാക്ഷം നിമിത്തമാണെന്ന് ഹേ രാജാവേ ആ ഗോപ ഗോപന്മാരും ഗോപക്കുട്ടികളും അതുമാതിരി പശുക്കളും എല്ലാവരും വിചാരിച്ചു എന്നാണ് പറയുന്നത് അതന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ശ്രീശുഖ ബ്രഹ്മർഷി ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് എന്തായാലും നമ്മൾ ഈ ധനുകൻ്റെ വധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളിപ്പോൾ എന്താ ഈ ദേനുകാസുരൻ ദേനുകൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ഇതൊക്കെ നമ്മൾ സാത്വികപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ധേനുകൻ വന്നിട്ട് കാല് കൊണ്ട് ബലരാമനെ തൊഴിച്ചു രാമൻ അവൻ്റെ പിൻകാലുകളെ പിടിച്ച് അടിച്ചു കൊന്നു എന്നൊക്കെ പറയില്ലേ ഈ കഴുതയാകുന്ന ദേഹാഭിമാനം നമുക്കൊക്കെ ഈ ദേഹാഭിമാനം ഉണ്ട് അതായത് ഇപ്പം രാമനെയൊക്കെ രാമനെയൊക്കെ രാമനും കൃഷ്ണനുമൊക്കെ ബ്രഹ്മങ്ങളാണ് അതായത് ബ്രഹ്മ ബ്രഹ്മസുഖമാണ് ഇവരൊക്കെ അപ്പോൾ ആ ആ ബ്രഹ്മസുഖം കിട്ടണം ആ പരമാനന്ദം കിട്ടണം നമ്മൾ കുറേ കഷ്ടപ്പെടണം അതിന് നമ്മൾ ഈ നമ്മളുടെ ഈ കഴുതയാകുന്ന ദേഹാഭിമാനം നമുക്കൊക്കെ ദേഹാഭിമാനം ഉണ്ട് ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇന്നാളുടെ മകനാണ് ഇന്ന പേരക്കുട്ടിയാണ് ഇന്ന ഞാൻ എൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ആ ദേഹാഭിമാനം ഉണ്ടല്ലോ ആ ദേഹാഭിമാനമുള്ള ആൾക്കാരൊക്കെ എന്നാൽ ഉള്ള ആൾക്കാർ നമ്മളെമാരുള്ള ആൾക്കാരൊക്കെ എന്താ അറിയോ ഈ ദൈനകാസുരന്മാരാണ് നമ്മളൊക്കെ ആരൊക്കെ ദേഹാഭിമാനമുണ്ടോ അവരെ വിളിച്ചോളൂ അവർ കഴുതകളാണ് വിവരമില്ല ദേഹാഭിമാനത്തിനും കൂടെ അല്ല വേണ്ടത് അവർക്ക് വിവരമില്ല എന്നാണ് പറയുക ആ ഈ ദേഹാഭിമാനം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭഗവാനായിട്ടുള്ള കൃഷ്ണനും രാമനെയും കിട്ടില്ല അതായത് നമുക്ക് ബ്രഹ്മസുഖം പരം ആ പരമാനന്ദം കിട്ടില്ല ദേഹാഭിമാനം നമ്മളുടെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലം അതായത് ധേനുവാസരന്മാരായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആരെ ഭഗവാനെ പ്രാപിക്കാൻ കിട്ടില്ല എന്നുള്ളതാണ് നമ്മളിതിൽ പറ പഠിക്കേണ്ടത് ആ അനുഭവം ഉണ്ടാവില്ല ഈ താനാണ് വലുതെ എന്ന് എല്ലാവർക്കും തോന്നിട്ടോ ഈ നമ്മ ആ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളെ ആൾക്കാരൊക്കെ ഈ ഇന്ദ്രിയ സുഖങ്ങളാണ് സത്യം എന്നൊക്കെ തോന്നലൊക്കെ നമുക്കുണ്ടാവും അതൊക്കെ ഈ ദേഹാഭിമാനമുള്ള ജീവന് മാത്രമേ ഇവർക്ക് തോന്നലൊക്കെ ഉണ്ടാവുള്ളൂ അത് ഈ ദേഹാഭിമാനമുള്ള ആൾക്കാർക്ക് ഭയങ്കര ബലം എന്നാണ് പറയുന്നത് അതായത് ബലവാനായിട്ടിരിക്കും മസിൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ മസിൽ പിടിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുക അങ്ങനെ ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മസുഖമൊന്നും കിട്ടില്ല അപ്പോൾ ഈ അതിന് വേണ്ടി നമുക്ക് എന്താണ് സംയമനം വേണം എല്ലാറ്റിനും വിഭേദ ഈ ദേഹാഭിമാനം ഇല്ലാതെ ആയിട്ട് ഇരിക്കണം അങ്ങനെ ഇത് ഇതൊക്കെ ഈ ദേഹാഭി ദേഹാഭിമാനം എങ്ങനെ ഉണ്ടാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കംസനാകുന്ന ഭേദഭാവന പറഞ്ഞയക്കണ അസുരന്മാരാണ് ഈ ദൈനുകനൊക്കെ ഉണ്ടല്ലോ കംസൻ പറഞ്ഞയച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ കംസൻ ഭേദഭാവനയായിട്ട് നമ്മൾ നമ്മൾ ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദേ ആ ഭേദഭാവനയിൽ നമുക്കുണ്ടാകുന്ന ദേഹാഭിമാനത്തിനെ നമുക്ക് ദൈനുകൻ എന്നുള്ള അസുരനായിട്ട് നമുക്ക് ചിത്രീകരിക്കാം അപ്പോൾ ആ കംസൻ കംസന ഭേദഭാവനയാകുന്ന കംസനെ വധിച്ചിട്ട് ആ അദ്വൈത ഭാവന ഉണ്ടാവുന്ന അതാണ് ഈശ്വര സാക്ഷാത്കാരം അപ്പോൾ നമ്മളൊക്കെ ഈ കംസനും ദൈനികനൊക്കെ നമ്മൾ തന്നെയാണ് മനസ്സിലാക്കുക അപ്പം ഈ ദേഹാഭിമാനം ആരൊക്കെ ഉണ്ടോ അതൊക്കെ ആ ആരുടെ ആരുടെ സ്വ സ്വഭാവം ഉണ്ടാവുക കംസന്റെ വൃത്തിയനായിട്ടുള്ള ദനുകൻ്റെ സ്വഭാവമാണ് നമുക്കൊക്കെ ഉണ്ടായത് അപ്പോൾ ഭേദഭാവനുണ്ടെങ്കിൽ ദേഹാഭിമാനം ഉണ്ടാവും ദേഹാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തത്വമാണ് ഈ കഥയെക്കൂടെ നമുക്കെല്ലാം പഠിപ്പിച്ചു തരുന്നത് എന്തായാലും ഇന്ന് തൽക്കാലം നമുക്ക് നിർത്താം നാളെ നമുക്ക് ആ കാളിന്ദി നദിയിലുള്ള ആ ഭഗവാന്റെ കാളിയൻ്റെ കാളിയേൻ്റെ അഹങ്കാരം തീർത്തി കൊടുക്കുന്ന കഥയാണ് നമുക്ക് നാളെ തൊട്ടിട്ട് പറയാനുള്ളത് അതിൽ ആ കാളിൻ ആ കാളിൻ കാളിയൻ്റെ ഭാര്യമാരുടെ സ്തുതി വളരെ ഗംഭീരമാണ് അവർ ആ ഭഗവാന് ഒരു സ്തുതി തന്നെയാണ് വരണത് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട അധിക സമയമൊന്നും എടുക്കില്ല ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്കത് തീർക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മസുതി തന്നെ അഞ്ച് ദിവസം എടുക്കുമ്പോൾ എനിക്കെന്നെ തോന്നി അവസാനം ആവുമ്പോഴേക്കും തോന്നി ഞാൻ ഞാൻ നിങ്ങളൊക്കെ വധിക്കുന്നുണ്ടോയെന്നൊരു തോന്നൽ തോന്നി അത് കാരണം അവസാനം ഞാൻ ബ്രഹ്മസ്തുതി ഒന്ന് ഓടിപ്പിച്ച് അവസാനിപ്പിച്ചു ഒന്ന് കേട്ടോ എന്തായാലും തൽക്കാലം നമുക്ക് നിർത്താം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി